ആരും കണ്ണുവെക്കാൻ പാടില്ല ഈ ജോഡികളെ. ഫ്രണ്ട്ഷിപ്പിന്റെ ഈ ഉദാഹരണത്തെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടി മെഹർ സ്വമേധയാ ഈ ബംഗ്ലാവിലേക്ക് വന്നതാണോ? അതോ മെഹറിനെ രക്ഷിക്കാൻ അവനി തന്നെ നേരിട്ട് തന്റെ സ്ത്രീത്വത്തിന് കളങ്കമേൽക്കാൻ ഇവിടെ വന്നതാണോ? ഇങ്ങനെയുള്ള സൗഹൃദം കാണുമ്പോ എന്റെ കണ്ണു നിറയുകയാ. നിങ്ങൾ എങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് കടന്നത്? രാജേശ്വരി വർമ്മയാണ് ഞാൻ. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. നിനക്കറിയോ നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് ഓർക്കുന്നതെന്ന്? ഐഷയെയും നീനയെയും കുറിച്ച്. അവരുടെയും നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗ്യം, അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ദൗർഭാഗ്യം. അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. മെഹർ അല്ലല്ലല്ല, ജൂഹി. നിന്റെ പേര് ജൂഹി എന്നല്ലേ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. രണ്ട് സുഹൃത്തുക്കളുടെയും രണ്ട് ദുർനടപ്പുകാരൻ. രാജേശ്വരി വർമ്മ, ശബ്ദം ഉയർത്തണ്ട. ഇത് നിന്റെ ഭർത്താവിന്റെ പോലീസ് സ്റ്റേഷൻ അല്ല. പിന്നെ ഞാൻ കഥ പറയായിരുന്നല്ലോ. ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു ആയിഷ. പിന്നെ ഒരു ഭ്രാന്തി ഉണ്ടായിരുന്നു. അവളുടെ പേര് നീനയെന്നു. രണ്ടുപേരും ഒരാളെ തന്നെയായിരുന്നു സ്നേഹിച്ചിരുന്നത്, എന്റെ മകനെ. അവരുടെ കഥയ്ക്കും നിങ്ങളുടെ കഥയ്ക്കും നല്ല സാമ്യമുണ്ട്. പറഞ്ഞു തരാ. മതിയാക്ക്, നിർത്തിക്കോണ ഈ അസംബന്ധം. ഇവിടെ ആർക്ക് നിങ്ങളുടെ കഥയൊന്നും കേൾക്കണ്ട. എപ്പോഴും ഈ വാചക കസർത്ത് കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ജയിലിൽ നിന്ന് പുറത്ത് കടന്നിരിക്ക, അതിനുള്ള ശിക്ഷ അറിയോ? കാണാലോ ആർക്കാണ് ശിക്ഷ കിട്ടുന്നതെന്ന്. ആദ്യം എന്റെ കഥയൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പൊ ഞാൻ എവിടെയാണ് നിർത്തിയത്? നിങ്ങളുടെ രണ്ടുപേരുടെയും കഥയ്ക്കും അവരുടെ കഥയുമായി സാമ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയെന്ന്. പറഞ്ഞു തരാം. വരൂ. ഇന്നലെ അവരായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ആയിഷ, ആരാണ് നീന? നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് കഴിഞ്ഞ കാലം. നോക്കൂ, നിങ്ങൾ കഥ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഓരോ പാസ്റ്റിനും ഓരോ പ്രസന്റും ഉണ്ടാവും. ഇനി ഇതാണ് വർത്തമാനകാലം. ഇങ്ങനെ കൈകൂപ്പേണ്ട കാര്യം എന്താ? നീരജു അവനെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാ. അവരുടെ സ്നേഹത്തെ തോൽപ്പിക്കാനാവില്ല. ഞാൻ അവനിയുടെ കണ്ണുകളിൽ നീരജിനോടുള്ള സ്നേഹം കണ്ടിട്ടുണ്ട്. ആ സ്നേഹം അങ്ങനെ തോറ്റുപോവില്ല നീന. കഴിഞ്ഞ കാലത്തെ ഒരു കൊടുങ്കാറ്റിനും അവനിയെ ഒരു പുൽനാമ്പിനെ പോലെ ഉയർത്തിക്കൊണ്ടു പോവാൻ കഴിയില്ല. കൊടുങ്കാറ്റുകളുടെ പ്രഹരം അവൾ ഒത്തിരി സഹിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വേണം. മതി, നീ ഭഗവാനിൽ വിശ്വസിക്കും.
അവര് രണ്ടുപേരെയും ഒരുമിപ്പിച്ച ദൈവം ഒരിക്കലും വേറു പിരിയാൻ അനുവദിക്കില്ല. സമാധാനത്തോടെ പോയിരിക്കും. ബാനു, കുടിക്കാൻ എടുക്ക. എനിക്ക് നീരജിന്റെ അവരുടെ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടമ്മ. പക്ഷെ എനിക്ക് എന്റെ മോളെ അറിയാം, അവളെല്ലാം തന്നെ ത്യജിക്കാൻ തയ്യാറാവും. നീരജിന്റെ സന്തോഷത്തിന് വേണ്ടി അവളുടെ കണ്ണീരും അവളുടെ വിഷമങ്ങളും എല്ലാം മറച്ചു വെക്കും, കേവലം നീരജിന്റെ സന്തോഷത്തിന് വേണ്ടി. വർഷങ്ങൾക്ക് മുൻപും ഞാനും അങ്ങനെ തന്നെയാ ചെയ്തത്. ആശിഷിൽ നിന്നും ഒരുപാട് അകന്നു പോയി ഞാൻ. കാരണം എനിക്കറിയാമായിരുന്നു, ആയിഷ മേടത്തെയാണ് ആശിഷ് ആദ്യമായി സ്നേഹിച്ചതെന്ന്. ചരിത്രം ആവർത്തിക്കുമെന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞൊരിക്കലും ആയിഷയെ പോലെയും നീനയെ പോലെയും ആവില്ല. അവൾ അവനെയാണ്, അവനെ പോലെ തന്നെ ജീവിക്കും. നീന, ജോഹി സത്യത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? ജൂഹി ജീവനോടെ ഉണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയും, ജൂഹി ജീവനോടെ തന്നെ ഉണ്ടെന്ന്. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? നീരജിന്റെ ജീവിതത്തിൽ നിന്നും അവന് എന്നേക്കുമായി പോകണമെന്ന്. നിങ്ങളോടൊരു സത്യം പറയട്ടെ ശ്വേതേച്ചി, നിങ്ങൾക്ക് ജൂഹിയെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളുടെ മകനോടും കഴിയില്ല. നിങ്ങൾ അഥവാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാ. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ. ഒരു കാര്യത്തിലാണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നത്, എന്റെ കുഞ്ഞി വീട്ടിൽ നിന്ന് പോകണമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ ശ്വേതേജി. എനിക്ക് ഒരു കാര്യത്തിലെ സംശയമുള്ളൂ, ഭഗവാൻ ഇപ്പോഴും നിങ്ങളെ പോലുള്ളവരെ മാത്രം കേൾക്കുന്നത് എന്തെന്ന്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് അഗ്നി പരീക്ഷ നേരിടേണ്ടി വരുന്നത്? പക്ഷെ ഇനി അതുണ്ടാവില്ല. ഇപ്രാവശ്യം അഥവാ ഭഗവാനോട് നേരിടേണ്ടി വന്നാലും ഈ അമ്മ പിന്നോട്ട് മാറില്ല. നീ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ നീരജിനോട് സംസാരിക്കാം. അവനിക്ക് ഇനി ഒരു ദോഷവും വരാൻ ഞാൻ ഇടവരുത്തില്ല. എനിക്ക് വാക്ക് തരണം. വാക്ക് തന്നു കഴിഞ്ഞു, ഇപ്പൊ സന്തോഷമായില്ലേ? ഇന്നലകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇന്നലെ സംഭവിച്ചത് തന്നെ ഇന്നും സംഭവിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി രണ്ടു കൂട്ടുകാരിൽ ഒരാൾ വെപ്പാട്ടിയാവും. മതിയാക്ക് രാജശ്രീ, നിങ്ങൾ എന്റെ അമ്മയോട് ചെയ്തതെല്ലാം എന്നോടും ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ തരുന്ന മുന്നറിയിപ്പാ. നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ല. ഞാൻ നിങ്ങളുടെ അന്ത്യം കാണുന്നുണ്ട് രാജശ്രീ. ഭഗവാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ശിക്ഷ ഈ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്തതായിരിക്കും. ഒരു അവിഹിത സന്തതിയുടെ വാക്ക് അദ്ദേഹം കേൾക്കും. ഞാനല്ല അവിഹിത സന്തതി, നിങ്ങളുടെ ചിന്തകളാ അവിഹിതമായി പറക്കുന്നത്. എന്റെ ജനനം തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയ രാജശ്രീ. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നതെന്ന്, ഞാനോ അതോ നീയോ എന്ന്. ഒരു ഇല്ലീഗൽ ചൈൽഡോ ഒരു ലീഗൽ മദറോ എന്ന്. നിങ്ങൾക്കൊരു അമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ എങ്ങനെയായിരിക്കണം എന്നറിയോ? ഒരു സ്നേഹമുള്ള അമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പലതും ത്യജിക്കുന്നവളാണ്. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? സ്വന്തം മകന്റെ തന്നെ കഴുത്ത് ഞെരിച്ചു. നിങ്ങളുടെ ഈ കൈകളിൽ രക്തം പുരണ്ടിരിക്കുക രാജശ്വരി. ഏതായാലും നന്നായി, നിങ്ങൾ നേരിട്ട് ഇലങ്കയിലേക്ക് വന്നതിന്. വിജയദശമി ദിവസം രാവണന്റെ വധം ഇവിടെയാണല്ലോ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും ഇവിടെ വന്നത്. ഇനി എന്നോടൊന്നും പറയരുത്. നീരജ്, നീരജിനൊന്ന് വിളിക്കാം. ശൈവൻ എന്താ ഫോൺ എടുക്കാത്തത്?
അവന് നേരിട്ട് പോയി കാണും. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അവന് മേഡത്തെ കുറിച്ച് ഒരു വിവരമില്ലെന്ന് അറിഞ്ഞു, അതുകൊണ്ടാ വന്നത്. മേഡത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ ഞങ്ങളെ അറിയിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? അകത്ത് വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ജൂഹി, എന്നെ സഹായിക്കുന്നതിലൂടെ നീ നല്ലവണ്ണം അവൻ ശ്രമിക്കുകയാണോ? അല്ല, സ്വയം നശിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുമെന്നാണോ നീ ഇപ്പോഴും കരുതുന്നത്? സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ സുഹൃത്തിനെ സഹായിക്കുക, അലിയെ സഹായിക്കുക. നിനക്കറിയാമോ, അവൻ ഇവിടെയുണ്ട്. ഒരിക്കലൊരു പെൺകുട്ടിയുടെ പേരിൽ കളങ്കം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സമൂഹത്തിൽ അവൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അവിഹിത സന്തതി എന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടവളാ ഞാൻ. എനിക്ക് നിന്റെ വേദന മനസ്സിലാകും. എനിക്ക് സഹിക്കേണ്ടി വന്ന അപമാനത്തിലും നിനക്കുണ്ടായ പേരുദോഷത്തിലും ജൂഹി, നമ്മൾ ചെയ്ത തെറ്റെന്താണ്? പിന്നെ ഇവിടെയുള്ള ഇത്രയും പെൺകുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ട് എങ്ങനെ കഴിയുന്നത്? ജൂഹി, നീരജ് നിന്നെ ഇവിടെ കഴിയാൻ അനുവദിക്കില്ല. തീർച്ചയായും അവൻ നിന്നെ രക്ഷപ്പെടുത്തും. ഞാനും അവനെ സഹായിക്കുക ചെയ്യുന്നത് നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ രണ്ടുപേരും രാഗിണി പണ്ഡിറ്റിനെയും രാജേശ്വരി വർമ്മയും ധൈര്യത്തോടെ നേരിടണമെന്ന. ഒട്ടും ഭയക്കാതെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നില്ലെങ്കേ ചാര കൂമ്പാരം ആക്കണമെന്ന്. നീ എന്നോടൊപ്പം ഉണ്ടാവുമോ? അവനി മേഡം ഞങ്ങളോട് എപ്പോഴൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മേഡം, ഇതൊന്നും നീരജ് സാറിനോട് പറയരുത്, എങ്കിൽ അദ്ദേഹം ഞങ്ങളെ ജയിലിലാക്കും. ഞങ്ങൾ ശരിയായ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ രീതി അല്പം വളഞ്ഞതാ. ആന്റി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. നിങ്ങളെ കൊണ്ട് എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. ഈ കേസുമായി ബന്ധമൊന്നുമില്ല, പക്ഷേ അവനിയുടെ ജീവിതവുമായി ബന്ധമുണ്ട്. ഞാൻ നിനക്ക് കൈ തന്നു അവണി, പക്ഷെ നമുക്ക് ഈ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയില്ല. പുറത്തു കടക്കും, തീർച്ചയായും രക്ഷപ്പെടും. നമ്മൾ ഇവിടുന്ന് സ്വതന്ത്രരാകും ജൂഹി. ഇന്ന് രാത്രി 12 മണി മുതൽ നമ്മൾ മാത്രമല്ല, ഇവിടെ എത്രത്തോളം പെൺകുട്ടികളുണ്ടോ അവരെയെല്ലാം സ്വതന്ത്രരാക്കാനുള്ള യുദ്ധം ആരംഭിക്കും. പിന്നെ കുറച്ചുനാൾ മുമ്പ് എൻ്റെ അലമാരയിൽ നിന്നും ആരോ ചില ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് മോഷ്ടിച്ചു. അതാരാന്ന് എനിക്കറിയില്ല. ആരാണെന്ന് കണ്ടുപിടിക്കാനായി നിങ്ങൾ എന്നെ സഹായിക്കോ? പോസിബിൾ ആണോ? കണ്ടെത്താൻ പറ്റുമോ ആരാ ആരാതെന്ന്? മാഡം, ടെൻഷൻ ഒരിടത്തേക്ക് മാറ്റി വെക്കേ, ഞങ്ങൾ ഇപ്പൊ തന്നെ അന്വേഷിക്കാം, ഉടനെ തന്നെ. അപ്പോ അവനി നമ്മുടെ കൂടെ ബാക്കിയുള്ള കുട്ടികളും രക്ഷപ്പെടുവോ? അതെ ജോഹി. നിങ്ങൾ ദസറയുടെ ആഘോഷത്തിലാണോ? ഇതുവരെ റെഡി ആയില്ലേ? ഡാൻസ് ചെയ്യേണ്ട സമയത്തെ കുറിച്ച് നീ എന്താ മറന്നുപോയോ? നിനക്ക് നന്നായിട്ട് അറിയാലോ പണ്ഡിജിക്ക് ലേറ്റാവുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന്. ആ ശരി, പെട്ടെന്ന് റെഡി ആയിക്കോ. ഹലോ മാഡം, നിങ്ങളുടെ റൂം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് പൊക്കോ. മനസ്സിലായില്ലേ? ആ, നീ പെട്ടെന്ന് റെഡി ആകാം. ബാലു എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ അനുസരിക്കണം. നീ നിന്റെ മുറിയിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ മുകളിലുള്ള നിലയിൽ അറിയാതെ പോലും പോകാനിടയാവരുത്. അങ്ങനെ പോയാൽ ഇവരെന്ത് ചെയ്യാനും മടിക്കില്ല. മുകളിലെത്തുന്ന നിലയോ ഇനി അലി അവിടെ ഉണ്ടാവോ? പറഞ്ഞതല്ലേ നിങ്ങളെ ഭക്ഷണമൊന്നും വേണ്ടെന്ന്?
അവനെ അപ്പൊ പോയത് ജൂഹിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഇല്ല, നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുക. എന്നോട് നീ എല്ലാം പറഞ്ഞേ പറ്റൂ. എന്റെ മനസ്സ് തളരുന്ന പോലെ തോന്നുന്നു. അവള് ഓക്കെയല്ലേ? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അമ്മ, അവളിപ്പോ ഓക്കെയാണ്. അവൾക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജൂഹി ഇപ്പോൾ പെൺകുട്ടികളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അകപ്പെട്ടിരിക്കുക. ഇപ്പൊ അവനെയും ആ നരകത്തിലേക്ക് പോയിരിക്കുക. എനിക്കറിയാമായിരുന്നു അവൾ ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത രാമായണത്തിന്റെ കഥ മുഴുവൻ മനസ്സിലാക്കി അവളും അതേപോലെ തന്നെ സീതയായി രാവണന്റെ ലങ്കയിലേക്ക് പോകുമെന്നുള്ളത്. ഇതെല്ലാം നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് ഇതെല്ലാം ഡിഡിയാ പറഞ്ഞു. അതേശ്വരി, ഈ അവനിയായി നിങ്ങൾ ഇല്ലജിറ്റിമേറ്റ് വിളിച്ചത് ഇതേ അവനിയാ. നീ എന്നേക്കുമായി നിന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അവനിയാ. നമ്മുടെ മകന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ ആദ്യം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആ നരകത്തിലേക്ക് പോയത്. ആ സമയം അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പോഴും നീ അവളെ വെറുക്കുകയാണ്. നീ ആരോടാ ഇതൊക്കെ പറയുന്നത്? ശ്വേതയ്ക്ക് എങ്ങനെ അറിയാം സ്നേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച്? മോനെ, ചുവരിൽ തലകൊണ്ടിടിച്ചാൽ വേദന സ്വയം തോന്നുകയുള്ളൂ, വേറാർക്കും വേദനിക്കില്ല. ശ്വേതയുടെ ജീവിതത്തിൽ സ്നേഹത്തിന് ഒരു വിലയുമില്ല. പോകാൻ പറ. നീ എന്തിനാ വെറുതെ വായിട്ടലയ്ക്കാൻ പോകുന്നത്? ഞാൻ ഒത്തിരി ദുഷ്പ്രവർത്തികൾ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാ. അത് അഭിനയിച്ച് ടെല്ലുവിൽ നിന്ന് അകലാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്റെ ടെല്ലുവിനെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാ. ഭഗവാന് മാത്രമേ അറിയൂ ഞാൻ അവനിക്ക് ഇങ്ങനെയൊന്നും വരണമെന്ന് ചിന്തിച്ചിട്ടുകൂടിയില്ല. അവക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ജൂഹി മുകളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അവിടെ എന്തായിരിക്കും? പറഞ്ഞതല്ലേ നിങ്ങളെ ഭക്ഷണമൊന്നും വേണ്ടെന്ന്? ഇത് നിനക്ക് കിട്ടുന്ന അവസാന അവസരമാണ്. നിനക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോവാൻ കഴിയും. എല്ലാവരുടെയും മുമ്പിൽ നീ ഒന്ന് അഭിനയിക്കണം. നീയും അവനെയും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായോ? പക്ഷെ നീയേ രക്ഷപ്പെടാവൂ. പക്ഷെ അവനെ, അവൾ ഇവിടുത്തെ ഇരുട്ടിൽ എന്നേക്കുമായി അകപ്പെട്ടിരിക്കും. അവൾക്കായിരിക്കും ഈ പാപത്തിന്റെ ആലയം കൂടുതൽ യോജിക്കുക. ആരെക്കാളും കൂടുതൽ ഒടുവിൽ നീ നീരജിന്റെ കൂടെ ജീവിതം തുടങ്ങണം. ചോദിക്കുകയാണെങ്കിൽ പറയണം, ഒരുപാട് ശ്രമിച്ച അവനെ രക്ഷിക്കാൻ വേണ്ടി, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ലെന്ന്. അപ്പൊ പണ്ഡിറ്റ്, അതേക്കുറിച്ച് നീ ആലോചിക്കണ്ട. എനിക്ക് വിജയദശമിക്ക് അവനി എന്ന ആ നാശത്തെ നരകത്തിലേക്ക് അയക്കണം എന്നേക്കുമായി. മനസ്സിലായോ?
പണ്ഡിറ്റിന്റെ കോപത്തിന്റെ തെളിവാണ്. പക്ഷെ ഇതുവരെ നീ എന്റെ കോപം കണ്ടിട്ടില്ല. എന്നെ എങ്ങാനും നീ ചതിച്ചാൽ പിന്നെ പശ്ചാത്തപിക്കാൻ പോലും നിനക്ക് ജീവൻ ഉണ്ടാവില്ല. ചെയ്യേണ്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞതല്ലേ നിങ്ങളെ ഭക്ഷണമൊന്നും വേണ്ടെന്ന്. പണ്ഡിജി ഇതുവരെ വന്നിട്ടില്ല, ഇനി പറയ്. പക്ഷെ നീ സമയത്ത് തന്നെ വന്നല്ലോ. ഒരിക്കലും ആരെങ്കിലും ഈ പണ്ഡിറ്റിന്റെ വലയിൽ കുടുങ്ങിയാൽ പിന്നെ അവനെ പണ്ഡിറ്റിന് മാത്രമേ സ്വതന്ത്രനാക്കാനാവൂ. ദുർഗാ ദുർഗാ, ഇത് കണ്ടോ രാഗിണി പണ്ഡിറ്റ്, എന്റെ കൈകളിൽ എന്താണ്? നിങ്ങളുടെ ബംഗ്ലാവിലെ സെർച്ച് ഫാറൻ.